കാനഡയിൽ അജ്ഞാതരുടെ തേരോട്ടം നടന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ ചർച്ച ചെയ്തു അതേസമയം കാനഡയിൽ തേരോട്ടമാണ് നടന്നത് എങ്കിൽ പാക്കിസ്ഥാനിൽ അജ്ഞാതരുടെ വിളയാട്ടമാണ് നടന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു ചർച്ചയും നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല എന്ത് തന്നെയാലും നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് ചർച്ച ചെയ്യാം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ അജ്ഞാതർ കൊല ചെയ്തിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് പറയാം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ തലച്ചോറായിട്ടുള്ള ലഷ്കർ ഇ ത്വയ്ബയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ആഫിസ് സയ്യിദിൻ്റെ വലങ്കയായിട്ടുള്ള മുഫ്തി കൈസർ ഫറൂഖിനെയാണ് അജ്ഞാതർ കൊന്നു തള്ളിയിട്ടുള്ളത് ഇത് കേവലം ഈ കൊന്നു തള്ളി എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളാരും കരുതരുത് അത് വളരെ സിമ്പിളാണ് എന്നുള്ളതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അതുപോലെ തന്നെ ഐ എസ് ഐ ചാര സംഘടനയുടെ അവരുടെ സേഫ് ഹൗസുകളിലൊക്കെ താമസിക്കുന്ന താമസിപ്പിക്കുന്ന കൊടും കൊടുംഭീകരനായിട്ടുള്ളൊരു വ്യക്തിയെയാണ് നമ്മുടെ അജ്ഞാതർ പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് കൊന്നു തള്ളിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെയും മറ്റൊരു വ്യക്തിയാണ് അതായത് ലഷ്കർ ഈ തയ്യയുടെ മുതിർന്ന നേതാവായിട്ടുള്ള മൗലാന സിയാറു സിയാറുറഹ്മാനെയാണ് അതുപോലെ തന്നെ അജ്ഞാതർ കൊല്ല ചെയ്തിട്ടുള്ളത് ഈ മൗലാന സിയാറു റഹ്മാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു ഭീകരനാണ് എന്നുള്ളത് അതൊന്നുമല്ല കൊടുംബീകരനാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു ജാമ്യ അബൂബക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ മെയിൻ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തി ആ വ്യക്തിയെയാണ് അജ്ഞാതർ കൊന്ന് തള്ളിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഒരു വ്യക്തിയുണ്ട് അതായത് നമ്മളെല്ലാവരും തന്നെ അറിയാം ഖാലിസ്ഥാൻ എന്ന് നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നിരന്തരം കേൾക്കുന്നുണ്ട് അതിൻ്റെ ഖാലിസ്ഥാൻ കമാൻഡോ ആയിട്ടുള്ള അതിൻ്റെ തലവനായിട്ടുള്ള പരംജിത് സിംഗ് പഞ്ചുവാറിനെയാണ് അതുപോലെ തന്നെ അജ്ഞാതർ ആൽ അജ്ഞാതരുടെ സഹായം കൊണ്ട് പരലോകത്തെത്തിയിട്ടുള്ളത് ഇതൊന്നും ഒരു ചെറിയ മീനാണ് എന്ന് ആരും കരുതരുത് നമുക്കറിയാം ഈ കാലിസ്ഥാൻ കമാൻഡോ ഒക്കെ നമ്മുടെ രാജ്യത്തൊക്കെ പല രീതിയിലുള്ള ഭീകരാക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അതിൻ്റെ തലവനെയാണ് അടിവേരറുത്ത് പരലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ നടത്തിയിട്ടുള്ളതാണ് ഇസ്ബുൽ മുജാഹിദ്ദീൻ്റെ കമാൻഡർ ആയിട്ടുള്ള സെയ്ദ് സലാഹുദ്ദീൻ്റെ അടുത്ത സഹായിയായിട്ടുള്ള ബഷീർ പീറിനെയും ഇതുപോലെ തന്നെ കൊന്നു തള്ളിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പാക്കിസ്ഥാൻ്റെ എവിടെയോ ആണെന്ന് ആരും കരുതരുത് ഇത് ഈ സ്ഥലമൊക്കെ കേൾക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അജ്ഞാതർ എത്രത്തോളം ശക്തരാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത് അതായത് റാവൽപിണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം പാക് ചാര സംഘടനയായിട്ടുള്ള ഐ എസ് എയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തൊട്ട് ടുത്ത് വെച്ചിട്ടാണ് ഈ ഭീകരവാദിയെ അജ്ഞാതർ കൊന്ന് തള്ളിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പാകിസ്ഥാനും അതിൻ്റെ ചാരസംഘടനക്കൊക്കെ എത്രത്തോളം വലിയ അടിയാണ് ഇതുകൊണ്ടൊക്കെ കിട്ടിയിട്ടുള്ളത് സ്ഥലത്തായിട്ട് നിൽക്കുന്നൊരു എത്തിയില്ലേ അതുപോലെ തന്നെ നടന്നിട്ടുള്ള മറ്റ് കൊലപാതകം കൂടിയുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ രാജ്യത്തിന് ജീവത്യാഗം ചെയ്യുന്ന നമ്മുടെ ആളുകളാണ് ഇതുപോലെയുള്ള ഭീകരവാദികളെ പോയിക്കൊണ്ട് അങ്ങ് പാകിസ്ഥാനിൽ പോയിക്കൊണ്ട് തീർത്തു കളയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അതായത് കാസിം കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് റാവൽ കോട്ടിൽ നിന്നിട്ട് ഈ ഇതൊക്കെ പറയുന്ന ഓരോന്നും കഴിഞ്ഞ മാസങ്ങളിൽ നടന്നിട്ടുള്ള അജ്ഞാതർ കൊന്നു തള്ളിയവരെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ ക്വാരി കുറം ജസാദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ഭീകരനെ കൊന്നു തള്ളിയിട്ടുള്ളത് നസീമാബാദിൽ വെച്ചിട്ടുള്ളതാണ് ഇതുപോലെയുള്ള ആളുകളെ കൊന്നു തള്ളുകയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയോ അതായത് വളരെ സിമ്പിളായിട്ട് പറയുക കാശ്മീരിലൊക്കെ വല്ല ഭീകരാക്രമണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ സൈനികര് അങ്ങോട്ട് വെടിയുതിർക്കും അതിൻ്റെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഭീകരവാദികൾ മരിക്കും അല്ലെങ്കിൽ കൊല അവർ അവരെ കൊന്നു തള്ളും ആ സമയത്ത് അവരെ മാത്രമേ നമ്മൾ കൊന്നു തള്ളിയതായിട്ട് റിപ്പോർട്ടുകൾ പോലും ഉണ്ടാവും അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് അതായത് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ ഭീകരാക്രമണങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ള സകല ഭീകരവാദികളുടെ നേതാക്കന്മാരും പാകിസ്ഥാനിൽ സുഖകരമായിട്ട് സുരക്ഷിതമായിട്ട് സുഖജീവിതം നയിക്കാണ് ഈ കുറച്ച് വർഷങ്ങൾ മുമ്പേ വരെ നടന്നിട്ടുള്ളത് അതിനൊക്കെ ഒരു മാറ്റം വന്നതല്ലേ നമ്മൾ ഈ കാണുന്നത് ആരാണോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു െ ഇതിന്റെയൊക്കെ ബുദ്ധി കേന്ദ്രങ്ങൾ ആരാണോ അത് തേടി പിടിച്ചിട്ട് അവരുടെ മാളത്തിൽ പോയിട്ട് കൊന്നു തള്ളുകയാണ് നമ്മുടെ രാജ്യം ഇതൊക്കെ നമ്മുടെ രാജ്യം ആദ്യകാലങ്ങളിലെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെയുള്ള യാതൊരു ഭീഷണികളും നമ്മുടെ രാജ്യത്തിന് എതിരെ വരില്ല ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് ഒരക്ഷരം തെറ്റാതെ പറയാം പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതമെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ അതിശക്തനായിട്ടുള്ള ഭരണാധികാരി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയും അമിത് ഷായും അതുപോലെ തന്നെ അജിത് ഡോവലിന്റെയൊക്കെ കൂട്ടുകെട്ടിൽ ലോകം തന്നെ ഉറ്റുനോക്കുകയാണ് നമ്മുടെ രാജ്യം എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ രാജ്യം ഭദ്രമാണ് നമ്മുടെ ഭാരതം അതിവേഗം വളരുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആരു നിൽക്കുന്നു അത് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അതിനെ നേരിടാൻ നമ്മുടെ രാജ്യം സന്നദ്ധമാണ് എന്നുള്ളത് ഓരോ ഭാരതീയനും അഭിമാനത്തോടു കൂടി തന്നെ നോക്കിക്കാണാം